ഹലോ, നമസ്കാരം. സ്പോർട്സ് ടു മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ബ്ലാസ്റ്റേഴ്സും ഈസ്റ്റ് ബംഗാളും തമ്മിലുള്ള മത്സരം നടക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചായുള്ള കിബു വിക്കുനയുടെ അമ്മ ഈ ലോകത്തോട് വിട പറയുന്നത്. ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് തിരിച്ച് നാട്ടിലേക്ക് മടങ്ങാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടും കോച്ചായുള്ള കിബു വിക്കുന തൻ്റെ ടീമിനോടുള്ള ആത്മാർത്ഥ കാരണം ബ്ലാസ്റ്റേഴ്സിൽ തന്നെ തുടരുകയായിരുന്നു. ഇപ്പോൾ ഇതാ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരൊക്കെ പ്രിയ താരവും ഇപ്പോൾ എ ടി കെ മോഹൻബഗാനു വേണ്ടി കളിക്കുന്ന മുൻ ബ്ലാസ്റ്റേഴ്സ് താരമായിട്ടുള്ള സന്ദേശ് ജിങ്കൻ ഇതിനെക്കുറിച്ച് പ്രതികരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞുള്ളത് തൻ്റെ എല്ലാ പ്രാർത്ഥനകളും സിമ്പതികളും നിങ്ങളോടൊപ്പം ഉണ്ടാവും എന്നാണ് കിബു വിക്കുനയ്ക്ക് വേണ്ടി അദ്ദേഹം പറഞ്ഞുള്ളത്. ഇതിന് മറുപടിയായി നന്ദി രേഖപ്പെടുത്തുകയും കിബു ചെയ്തിരുന്നു. നേരത്തെ തന്നെ നോർത്ത് ഈസ്റ്റിൻ്റെ കോച്ചായുള്ള ജെറാർഡ് നെസ് ഒഡീഷ എഫ് സിയുടെ ഒഫീഷ്യൽ പേജ്, അതുപോലെ തന്നെ നിരവധി ആരാധകരും കിബു വിക്കുനയ്ക്ക് പിന്തുണയുമായി എത്തിയിരുന്നു. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് എന്ന ടീമിനോടുള്ള കിബുവിൻ്റെ ഈ ഒരു കമ്മിറ്റ്മെൻറ്റ് ആരും കാണാതെ പോകരുത്. അടുത്തത് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കുള്ള ഒരു സന്തോഷ വാർത്തയാണ്. ബ്ലാസ്റ്റേഴ്സും ഈസ്റ്റ് ബംഗാളും തമ്മിലുള്ള മത്സരം നടക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് സെൻറ്റർ ബാക്കായുള്ള ബക്കാരി കോവനയ്ക്ക് പരിക്ക് പറ്റുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹത്തെ പിൻവലിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ആ പരിക്ക് ഗുരുതരമല്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അടുത്ത മത്സരവും ബ്ലാസ്റ്റേഴ്സിനു വേണ്ടി അദ്ദേഹം കളിക്കും. അതുപോലെ തന്നെ മത്സരശേഷം കോച്ചായുള്ള കിബു വിക്കുന പറഞ്ഞത് ഇംഗ്ലീഷ് സ്ട്രൈക്കറായുള്ള ഗാരി ഉപ്പറിന് പേശി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് വലിയ ഗുരുതരമല്ല എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. കഴിഞ്ഞ വർഷം നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അനുഭവിച്ച ടീമാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. പേശി പ്രശ്നങ്ങളൊക്കെ കാരണം രണ്ട് താരങ്ങൾ നാട്ടിലേക്ക് മടങ്ങേണ്ടി വന്നിരുന്നു. എന്തായാലും ഈ ഒരു കാര്യം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കോണിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക.